അറബിക്കടലിൽ നിന്ന് 17 കിലോമീറ്റർ അകലെ പെരിയാർ നദിയിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക ദ്വീപായിരുന്നു ഏലൂർ. പർവ്വതനിരയുടെ പനിനീരൊഴുകിയ പെരിയാറും പരിസര ജലാശയങ്ങളിലും ഇന്ന് മാലിന്യം ആധിപത്യം പുലർത്തുന്നു. കഴിഞ്ഞ ദിവസമാണ് വിഷജലമൊഴുക്കിയതിനെ തുടർന്ന് പെരിയാറും പരിസര ജലാശയങ്ങളും മത്സ്യങ്ങളുടെ ശവപ്പറമ്പായി മാറിയത്. പെരിയാറിന്റെ കൈവഴികളിലേക്കും വിഷജലം ഒഴുകിയെത്തി. പുഴകളിൽ സ്ഥാപിച്ചിട്ടുള്ള 200-ലധികം മത്സ്യക്കൂടുകളിലേക്കും വിഷജലം കയറി. മീൻ വളർത്തുന്ന ഫാമുകളിലും പാടങ്ങളിലും വിഷജലം എത്തിയതോടെ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. വിളവെടുപ്പിന് തയ്യാറെടുക്കുന്ന സമയത്തുണ്ടായ മത്സ്യനാശം കർഷകരെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടത്. ചേരാനെല്ലൂർ, കടമക്കുടി, വരാപ്പുഴ, മുളവുകാട് പ്രദേശങ്ങളിലും സമാന അവസ്ഥയുണ്ടായി. മത്സ്യകർഷകർ ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിലും വരാപ്പുഴ പഞ്ചായത്ത് ഓഫീസിലും ചത്ത മത്സ്യവുമായിട്ടെത്തി പ്രതിഷേധിച്ചു. വെള്ളത്തിൽ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം കൂടുന്നതോടെ pH മൂല്യത്തിൽ വളരെ പെട്ടെന്ന് കുറവ് അനുഭവപ്പെടും. വെള്ളത്തിന്റെ അമ്ലത്വം പെട്ടെന്ന് കുറയുന്നതോടെയാണ് pH മൂല്യം കുറയുന്നത്. ഇതോടെ ഓക്സിജൻ ലഭ്യത കുറയും, മീനുകൾ കൂട്ടമായി ചത്തുപൊങ്ങും. എടയാർ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് കൂട്ടത്തോടെ ഒഴുക്കിവിട്ടതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. എന്നാൽ 1943 സ്ഥാപിതമായ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ, ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡ് തുടങ്ങി ചെറുതും വലുതുമായി സർക്കാർ, സ്വകാര്യ കമ്പനികൾ ജീവനെടുത്ത പെരിയാറിനായുള്ള മുറവിളി തുടങ്ങിയിട്ട് കാലമെത്ര കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രദേശത്തെ പല പെട്രോകെമിക്കൽ സമുച്ചയങ്ങൾക്കും 50 വർഷത്തിലേറെ പഴക്കമുണ്ട്. തുടക്കത്തിൽ ഫാക്ടറിക്കെതിരെ നാട്ടുകാർ ഇടയ്ക്കിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പിന്നീടത് കരുത്തും കയ്യൂക്കുമുള്ളവർ കീഴടക്കി. ആദ്യമായി 1000 കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് 1970 അന്നാരംഭിച്ച പ്രതിഷേധം ഇന്നും തുടരുകയാണ്. 1998 ആയപ്പോഴേക്കും നദി കറുക്കാൻ തുടങ്ങി. 25 മത്സ്യങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് അപ്രത്യക്ഷമായി. രാസവസ്തുക്കൾ നിയന്ത്രണമില്ലാതെ ഉപയോഗിച്ചതിന്റെ പേരിൽ ഇന്ന് പുഴയിൽ പൊങ്ങിയത് ലക്ഷക്കണക്കിന് മത്സ്യങ്ങളാണെങ്കിൽ നാളെ അത് ഒരു കൂട്ടം മനുഷ്യരാകുമെന്നാണ് സമരക്കാർ പറയുന്നത്. മനുഷ്യർ കുടിവെള്ളത്തിനായി ഉൾപ്പെടെ ആശ്രയിക്കുന്ന ജലസ്രോതസ്സാണ് പെരിയാർ. അതിനാൽ തന്നെ അവരുടെ ആശങ്കകൾ വെറുതെയാണെന്ന് പറയുകയുമരുത്. FC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.